ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഡിസ്ക് ബ്രേക്കിൽ മിക്കവാറും മഴക്കാലങ്ങളിലാണ് കൂടുതലായിട്ട് ഈ പ്രശ്നം കണ്ടുവരുന്നത്. ഇതുപോലെ ഉറയുന്ന ശബ്ദം കേൾക്കുന്നത് അത് ഭയങ്കര പ്രശ്നമാണ്. പലരും നമ്മൾ മൈൻഡ് ചെയ്യാത്ത ഒരു കാര്യം കൂടിയാണ്. ജസ്റ്റ് നിങ്ങളൊരു വണ്ടി ഒന്ന് സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടതിന് ശേഷം ഒന്ന് വണ്ടി നമ്മുടെ ടയർ ഒന്ന് കറക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുക ഒരു ശബ്ദത്തിൻ്റെ പ്രശ്നം. അപ്പോൾ മിക്കവാറും മഴക്കാലത്താണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം പറയാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു കാലിപ്പർ നമുക്ക് അഴിച്ചെടുക്കാം. അത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 12 ഒരു റിംഗ് സ്പാനറോ അല്ലെങ്കിൽ ഒരു ടീ സ്പാനറോ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മഴക്കാലത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള പ്രധാന കാരണം അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളും കണ്ടില്ലേ, നല്ല പൊടി പോലെ തന്നെ തരി തരികളായി മണൽ തരികൾ പോലെ എൻ്റെ കയ്യിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മളെ വണ്ടി ഓടുന്ന സമയത്ത് ആ ഒരു മണൽ തരികളും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നമ്മുടെ ഡിസ്കിൽ ഉരഞ്ഞുരഞ്ഞ് ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രേക്ക് പാഡുകൾ അഴിച്ചെടുക്കാം. അഴിച്ചെടുക്കാൻ വേണ്ടി താഴെ ഒരു പിന്നാണ്, നീളത്തിലുള്ള ഒരു പിന്നാണ്. അപ്പോൾ ആ പിന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ലോക്ക് ചെയ്തിട്ടുണ്ടാകും. ഇതാ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ തന്നെ ആ ഒരു പിന്നെ പിന്നിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആണിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്താ വെച്ചാൽ ആ ഒരു ഹോള് കുറച്ച് ചെറിയ ഹോളാണ്. അപ്പോൾ കുറച്ചൊരു എന്താ പറയുക, ആണി പോലെയുള്ള കുറച്ച് കൂർത്തിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ബ്രേക്ക് ഷൂ നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, അത് നമ്മൾ ജസ്റ്റ് ഇതാ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ ആ ഒരു നല്ല മണൽത്തരികൾ ആ സർഫസിൽ ഉണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. വെള്ളവും നമ്മൾ പഴയൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഓൾറെഡി ഇതിൽ വെള്ളവും മണ്ണും കൂടി മിക്സായിട്ട് ആകെ വൃത്തിയായിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മറ്റുള്ള കെറോസിനോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്യുന്ന മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഇത് നമ്മുടെ ഒരു ബ്രേക്ക് ഷൂ വൈബ്രേഷനൊന്നും ഇല്ലാതെ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രിംഗ് ആക്ഷൻ പോലെ ഒരു ഇത് കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് അത്. അതും നമ്മൾ ഇതാ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുക. മാക്സിമം ഉൾഭാഗത്തൊക്കെ എത്തുന്ന രീതിയിൽ മാക്സിമം ക്ലീൻ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മുടെ ബ്രേക്ക് ഷൂവും ഇതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു ബ്രേക്ക് ഷൂസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കുന്ന ഒരു മെക്കാനിസമാണ്. അപ്പോൾ ഇത് ഇതിനുള്ളിൽ നമ്മൾ ആ ഒരു ഗ്രീസും കാര്യങ്ങളൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കും. അങ്ങനെ സംഭവിച്ചാലും നമ്മുടെ ബ്രേക്ക് പാഡ് ഡിസ്കിൽ ഉറഞ്ഞുകൊണ്ടിരിക്കും. അതും ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് എടുത്തതിന് ശേഷം ഇതിൻ്റെ പഴയ ഗ്രീസ് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഫുള്ള് ഡ്രൈ ആയിരിക്കും. കുറച്ച് കുറേ കാലത്തിന് ശേഷമാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഗ്രീസ് എല്ലാം ഡ്രൈ ആയിട്ട് ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ പുതിയ ഗ്രീസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് അപ്പോൾ പിന്നെ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് അത് ഇടുന്ന ഭാഗങ്ങളും കാര്യങ്ങളും ഞാനിത് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ട് ഈ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ മണ്ണെണ്ണ ഒരുപാട് അങ്ങോട്ട് കോരി ഒഴിക്കുന്നു വേണ്ട, ജസ്റ്റ് നമ്മുടെ ബ്രഷിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 10 പൈസ ചിലവില്ലാതെ വീട്ടിൽ വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ്റനൻസ് ആണിത്. വളരെ എളുപ്പത്തിൽ ചെയ്യാം, ആർക്കും ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെയിൻ്റനൻസ് ആണ്. അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മളിങ്ങനെ ഈ മണലും കാര്യങ്ങളും നമ്മുടെ ഡിസ്കിൽ വരഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കിനും കംപ്ലൈൻ്റ് ആണ്, നമ്മുടെ ബ്രേക്ക് പാഡ്സിനും കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ മൊത്തത്തിൽ വെറുതെ ഒരു കംപ്ലൈൻ്റ് ആക്കുന്ന ഒരു സ്ഥിതി വിശേഷം വരുത്താതിരിക്കുക. ഒരു മഴക്കാലമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഇത് അങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്താ കണ്ടില്ലേ, നമ്മൾ ആ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ 2 ലെഗുകളാണ്. അതിലേക്ക് നമ്മൾ ഗ്രീസ് ഒരുപാട് ഗ്രീസ് വാരി പൊത്തേണ്ട കാര്യമില്ല, ഒരു എന്താ പറയുക മിനിമം ലെവലിൽ ഗ്രീസ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇങ്ങനെ ഈ ഒരു ലിമ്പിൽ എന്താ ഇതുപോലെ ഈ ലെവലിൽ നിങ്ങൾ ഗ്രീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ അവർ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ആ ഹോളിലേക്ക് നിങ്ങൾ ഗ്രീസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ചില ആളുകൾ ആ ഹോളിൻ്റെ ഉള്ളിലേക്കും ഗ്രീസ് അപ്ലൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ ഗ്രീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് വേറെ ഗ്രീസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതാ ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ റബ്ബറിൻ്റെ ആ 2 ബൂട്ടുകൾ ശ്രദ്ധിക്കുക. അതിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും അത് മാറ്റണം, അത് നിർബന്ധമാണ്. കാരണം റബ്ബർ ആയതുകൊണ്ട് തന്നെ എന്തായാലും കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഹാർഡ്നെസ് ഹാർഡായിട്ട് അത് എന്തായാലും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ചെറിയ കീറലോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് മാറ്റുക. വെറും 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ് അത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡിസ്ക് ഇതാ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ ബ്രേക്ക് പാഡുകൾ ജസ്റ്റ് ഒന്ന് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചും കൂടി ഒരു റഫായിട്ടുള്ള സർഫസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് വീണ്ടും മഴക്കാലം തന്നെയാണല്ലോ, അപ്പോൾ പെട്ടെന്ന് വീണ്ടും ആ സ്മൂത്ത്നെസ് ആയി വരാനുള്ള ഒരു സാധ്യത ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സാൻഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഒരു ഒരു സ്പ്രിംഗ് ഇടാം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് പാഡുകൾ വൈബ്രേറ്റ് ചെയ്യാതെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയൊരു സ്പ്രിംഗ് പോലെ ചെറിയൊരു സ്പ്രിംഗ് ആക്ഷൻ പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണത്. ഇത് കളഞ്ഞു പോകാതിരിക്കാൻ ഇടാൻ മറക്കാതിരിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ എളുപ്പത്തിൽ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇതിലുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ എന്താ പറയുക, നമ്മളിതിൻ്റെ ഓയിലും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് നമ്മുടെ വരും വീഡിയോസിൽ നമുക്കതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതെല്ലാം. ഓക്കെ, അതിനുശേഷം നമ്മളിതാ നമ്മുടെ പിന്നെ 2 ബ്രേക്ക് പാഡുകൾ കൃത്യമായിട്ട് വെച്ചതിന് ശേഷം നമ്മളെ പിന്നെ ഇതാ ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് കയറ്റി കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടി ഒന്ന് ഉള്ളിലേക്ക് തള്ളി കൊടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ ഒന്ന് ഹാമർ ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ ആ ഒരു ആണി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഷേപ്പുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാമർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് കയറി പോയിക്കോളും.
ഇതുപോലെ തിരിച്ചു കയറ്റുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു റോഡ് സാധാരണ ഉപയോഗിക്കാറുണ്ട്, കുറച്ചും കൂടി ഉള്ളിലേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ആ ലോക്ക് ഇടുന്ന ആ ഒരു ചെറിയൊരു പിന്നുണ്ടല്ലോ, ആ ഒരു ആ ഹോളാണത്, ആ ഹോള് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉള്ളിലേക്ക് കയറി പോകണം, എന്നാലേ ആ ഹോള് കറക്റ്റായിട്ട് കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ക്ലിപ്പ് അവിടെ ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഈ കാലിപ്പർ ഇവിടെ ഫിക്സ് ചെയ്യാനുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് അഴിച്ചെടുക്കുന്ന സമയത്ത് ബ്രേക്കിൻ്റെ ലിവർ അപ്ലൈ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ പിസ്റ്റൺ എന്ത് ചെയ്യും, പുറത്തേക്ക് തള്ളി വരും. അങ്ങനെ തള്ളി വന്നിട്ടുണ്ടെങ്കിൽ പിസ്റ്റൺ നമ്മൾ ഉള്ളിലേക്ക് തന്നെ തള്ളി കയറ്റി പ്രസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഇത് നമ്മളെ ബ്രേക്ക് ഷൂ ഊരിയെടുക്കുന്ന സമയത്ത് ബ്രേക്ക് ലിവർ, മുകളിലുള്ള ബ്രേക്ക് ലിവർ അപ്ലൈ ചെയ്യാതിരിക്കുക. അത് അങ്ങനെ തന്നെ അതേ പൊസിഷൻ തന്നെ ഇടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ അതേ പൊസിഷൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബ്രേക്ക് ഷൂ ഇടാനും ഇതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ രണ്ടേ രണ്ട് ബോൾട്ടേ ഉള്ളൂ, 12-ൻ്റെ ഒരു ടീ സ്പാനറോ അല്ലെങ്കിൽ ഒരു റിംഗ് സ്പാനറോ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കേ ഉള്ളൂ. നിങ്ങളുടെ വണ്ടിക്ക് പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ ആ ബൂട്ടുകൾ നേരിട്ട് നേരത്തെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റബ്ബറിൻ്റെ രണ്ട് ബൂട്ടുകൾ നേരത്തെ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അഴിക്കുന്ന സമയത്ത് അത് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേ കാലങ്ങൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലെ മറ്റുള്ള പിന്നെ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കാണാനുള്ള ഒന്ന് സമയം കണ്ടെത്തുക. അതേപോലെ ഇനിയും നമ്മുടെ ചാനലിൽ കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.